എല്ലാവർക്കും നീതു മധുരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ. അദ്ദേഹത്തിന് കേരളത്തിലെ ഫുഡുകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് പ്രോൺസ് ഫ്രൈ. ഇംഗ്ലീഷിൽ പ്രോൺസ് ഫ്രൈ എന്നൊക്കെ പറയും, മലയാളത്തിൽ പറഞ്ഞാൽ തനി നാടൻ ചെമ്മീൻ വറുത്തത്. അപ്പോൾ ഒരു ബുക്കിൽ വായിച്ചുള്ള അറിവാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ കൊടുത്തിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ചെറിയുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കത് ക്ലീൻ ആക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ തലയൊന്ന് അടർത്തി മാറ്റുക. പിന്നീട് ആ ഒരു ഇത്തിരി ഒന്ന് തോട് പൊളിച്ച് കളഞ്ഞതിന് ശേഷം പുറകിൽ നിന്ന് വലിച്ചാൽ അത് പെട്ടെന്ന് ഇങ്ങി വിട്ടുപോരും. പിന്നെ ചെയ്യേണ്ടത്, നമുക്കിതിനകത്ത് നൂലുണ്ട്, അത് നമ്മൾ മേളിലും താഴെയും നൂലുണ്ട്. സാധാരണ എല്ലാവരും ആ മേളിലത്തെ നൂല് മാത്രമേ കളയാറുള്ളൂ, ഞാനത് മേളിലത്തെയും താഴത്തെയും കളയാറുണ്ട്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ചെമ്മീൻ പിടിക്കുകയില്ല, ചിലർക്കൊക്കെ സ്റ്റൊമക്ക് പെയിൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നൂലങ്ങ് കളഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ സ്റ്റൊമക്ക് പെയിൻ ഒന്നും വരില്ല. അപ്പം മുകളിലത്തെ നൂലിപ്പോൾ ഞാൻ കളഞ്ഞു, താഴത്തെ നൂലും ഇതുപോലെ തന്നെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ നൂല്. ഈ നൂല് മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും മാറ്റി എല്ലാം ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട പേസ്റ്റ് റെഡിയാക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്കെന്ന് പറയുന്നത് ഒരു ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ്. പക്ഷേ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അരക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് അരച്ചതും വേണം. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അരയ്ക്കുക. അപ്പോൾ ഇതിനകത്തോട്ടൊരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ കണ്ട, നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ചെമ്മീനകത്തോട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഉപ്പൊക്കെ അപ്പോൾ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റോളം നമ്മളത് ആ ചെമ്മീനിൽ ആ അരപ്പെല്ലാം പിടിക്കാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അരപ്പ് പിടിക്കും. ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റോളം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ 1 കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് കണ്ട, ഞാൻ നല്ല കുനുകുന അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ചെമ്മീനകത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഈ ചെറിയ ഉള്ളി കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്യാനാണ്, അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടണ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ നന്നായിരിക്കും. പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെമ്മീനകത്ത് ഉപ്പിട്ട് കൊടുത്താണ് അത് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ആ ചെമ്മീനൊക്കെ പുരട്ടി വെച്ച് മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ കണ്ടോ, ഏകദേശം ഒരു വശം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നിരത്തി ഇട്ടേക്കുമല്ലേ. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. കാരണം അത് അത്യാവശ്യം വെന്തോളൂ അത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ അരപ്പെല്ലാം ഉള്ളിയിലും ഇത് ചെമ്മീനിലും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് ഫ്രൈ എന്ന് പറഞ്ഞാലും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതാണല്ലോ, നല്ല ടേസ്റ്റാണ് ആ ചെറിയ ഉള്ളി ഈ മരപ്പിനകത്തൊക്കെ ഇട്ട് എടുക്കുമ്പോഴത്തേന്.
അപ്പോൾ ഇത് നമ്മൾ അടുത്ത വശവും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇപ്പോൾ നാരങ്ങാനീരും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തീ ഓണാക്കി വെക്കണമെന്നില്ല, അത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് കണ്ടോ, ഇത് കാണുമ്പോഴേ അറിയാം അരപ്പൊക്കെ ആ ചെമ്മീനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ഒക്കെ നല്ല, കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അതിൻ്റെ ആ നല്ല നിറമൊക്കെ അതേപടി തന്നെ നിൽക്കും. പിന്നെ അതിൻ്റെ മണമൊക്കെ കിട്ടണമെങ്കിൽ ആ ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ആ ചെറിയുള്ളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുണ്ട്, നന്നായിട്ട് അത് വെന്തും വന്നിട്ടുണ്ട്, ഫ്രൈയും ആയിട്ടുണ്ട്, അരപ്പൊക്കെ നന്നായിട്ട് അതേ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറുടെ പ്രോൺസ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.